പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. തൃശൂർ വാഴക്കോട് ക്വാറിയിൽ സ്ഫോടനം. ഒരാൾ മരിച്ചു. മരിച്ചത് ക്വാറിയുടെ ഉടമയുടെ സഹോദരൻ അബ്ദുൽ നൌഷാദ്. 4 പേർക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റവരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയും. സ്ഫോടനമുണ്ടായത് 1.5 വർഷം മുമ്പ് ലൈസൻസ് റദ്ദാക്കിയ ക്വാറി. ഡോളർ കടത്ത് കേസിൽ മുൻമന്ത്രിമാരെ പ്രതിക്കൂട്ടിലാക്കി കസ്റ്റംസ്. UAE കോൺസുലേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി വഴിവിട്ട ബന്ധം. കോൺസുൽ ജനറൽ സ്വപ്ന സുരേഷിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയുമായി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തി. നടന്നത് ഗുരുതര പ്രോട്ടോകോൾ ലംഘനമെന്നും കസ്റ്റംസ് പരാമർശം. പ്രതികൾക്ക് നൽകിയ ഷോക്കോസ് നോട്ടീസിൽ. കോഴിക്കോട് രാമനാട്ടുകര വാഹനാപകടത്തിൽ വഴിത്തിരിവ്. മരിച്ച 5 പേരും സ്വർണക്കവർച്ചാ സംഘത്തിൽപ്പെട്ടവരെന്ന് പോലീസ്. സംഘം ലക്ഷ്യമിട്ടത് ഇന്ന് കരിപ്പൂരിൽ പിടിച്ച 2.5 കിലോ സ്വർണം. കൊടുവള്ളി സംഘവുമായി ഏറ്റുമുട്ടലുണ്ടായെന്ന് സൂചന. കവർച്ചാ സംഘത്തിനെതിരെ കേസെടുത്ത് പോലീസ്. മുട്ടിലേൽ മുറിച്ചു കടത്തിയത് 106 ഈട്ടിത്തടികളെന്ന് വനംവകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട്. തൃശൂരിൽ ഈട്ടിയും തേക്കും ഉൾപ്പെടെ 296 മരങ്ങൾ വെട്ടി. മരമുറിക്കൽ പട്ടയഭൂമിയിൽ നിന്ന്. കൂടുതൽ ജില്ലകളിലെ കണക്ക് പരിശോധിക്കുന്നു. വനംവകുപ്പ് പരിശോധനാ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറും. മരമുറിക്കൽ വിവാദം ചർച്ച ചെയ്യാതെ LDF യോഗം. അന്വേഷണം നടക്കുന്നതിനാൽ ചർച്ച വേണ്ടെന്ന് തീരുമാനം. മരമുറിക്കൽ വിഷയത്തിൽ സർക്കാർ ഉചിത നടപടി സ്വീകരിച്ചെന്ന് AVGയരാഘവൻ. ദുരുപയോഗം ചെയ്തവർക്കെതിരെ നടപടിയുണ്ടാകും. മുഖ്യമന്ത്രി അറിഞ്ഞാണ് സംസ്ഥാനത്ത് വനംകൊള്ള നടന്നതെന്ന് രമേശ് ചെന്നിത്തല. കോവിഡിന്റെ മറവിൽ നടത്തിയ കൊള്ളയിൽ 1 മാത്രമാണ് മരമുറിക്കൽ. വയനാട്ടിൽ മരമുറിക്കൽ നടന്ന സ്ഥലങ്ങൾ രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. വിവാദ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളം നേര്യമംഗലം ഫോറസ്റ്റ് ഡിവിഷനിൽ നടന്നത് വൻ മരംകൊള്ള. 512 തേക്ക് മരങ്ങൾ വെട്ടിമാറ്റിയെന്ന് വനംവകുപ്പ്. മരങ്ങൾ കടത്തിയത് പെരുമ്പാവൂരിലെ മില്ലുകളിലേക്കെന്ന് കണ്ടെത്തൽ. സംസ്ഥാനത്ത് ആദ്യമായി കോവിഡ് ഡെൽറ്റ പ്ലസ് വകഭേദം കണ്ടെത്തി. രോഗം സ്ഥിരീകരിച്ചത് തിരുവല്ല സ്വദേശിയായ 4 വയസ്സുകാരന്. കടപ്ര പഞ്ചായത്തിൽ കർശന നിരീക്ഷണത്തിന് നിർദ്ദേശം. സംസ്ഥാനത്ത് 7499 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 94 മരണം. 13596 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി 9.63%. കോവിഡ് ചികിത്സാ നിരക്കിൽ സ്വകാര്യ ആശുപത്രികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ. റൂമുകളുടെ നിരക്ക് സ്വകാര്യ ആശുപത്രികൾക്ക് തന്നെ നിശ്ചയിക്കാം. RT-PCR നിരക്ക് കുറച്ചതിനെതിരെ ലാബ് ഉടമകൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം കുറയുന്നു. 24 മണിക്കൂറിലെ രോഗം സ്ഥിരീകരിച്ചത് 53,286 പേർക്ക്. 1,422 കോവിഡ് മരണം. രോഗമുക്തി നിരക്ക് 96.36%. രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്നത് 7 ലക്ഷത്തിലധികം ആളുകൾ. കോവിഡ് മൂലം മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി വിധി പറയാൻ മാറ്റി. നഷ്ടപരിഹാരം നൽകാൻ പദ്ധതികൾ രൂപീകരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് കോവിഡ് മൂലം രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ധനസഹായം അനുവദിച്ച ഉത്തരവ്. കുട്ടിക്ക് 18 വയസ്സാകുന്നതുവരെ വനിതാ ശിശു വികസന വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് 2,000 രൂപ വീതം മാസം തോറും അക്കൗണ്ടിൽ നിക്ഷേപിക്കും. ബിരുദ തലം വരെയുള്ള പഠന ചെലവുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വഹിക്കും. +1 പരീക്ഷാ നടത്തിപ്പിൽ മാറ്റമില്ലെന്ന് സർക്കാർ. സുപ്രീംകോടതിയെ നാളെ നിലപാടറിയിക്കും. പരീക്ഷ സെപ്റ്റംബർ 6 മുതൽ 16 വരെ. മൂല്യനിർണയത്തിൽ തൃപ്തിയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് മെയിൻ വിഷയങ്ങളിൽ മാത്രം എഴുത്തു പരീക്ഷയെന്ന് CBSE. 12-ആം ക്ലാസ് പരീക്ഷാഫലം ജൂലൈ 31 പ്രഖ്യാപിക്കും. സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ഓപ്ഷണൽ പരീക്ഷ ഓഗസ്റ്റ് 15 സെപ്റ്റംബർ 15 മധ്യേ നടത്തും. തർക്കങ്ങൾ സമിതി പരിശോധിക്കുമെന്നും CBSE. കടക്കാവൂർ പോക്സോ കേസിൽ അമ്മയ്ക്കെതിരെ തെളിവില്ലെന്ന് പോലീസ്. അമ്മയെ പ്രതി ചേർക്കാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം പോക്സോ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കുട്ടിക്ക് വൈദ്യപരിശോധന നടത്തിയെങ്കിലും പീഡനത്തിന് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. റിപ്പോർട്ട് ആശ്വാസകരമെന്ന് അമ്മയുടെ പിതാവ്. കൊല്ലം ശാസ്താനടയിലെ യുവതിയുടെ മരണത്തിൽ ഭർത്താവ് കിരൺ പോലീസിന്റെ കസ്റ്റഡിയിൽ. സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള കൊലപാതകമെന്ന് ബന്ധുക്കൾ. പരുക്കേറ്റ ദൃശ്യങ്ങൾ മകൾ കൈമാറിയിരുന്നെന്ന് പിതാവ്. അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ. കോവിഡിനെതിരായ പോരാട്ടത്തിൽ യോഗ കവചമാക്കണമെന്ന് പ്രധാനമന്ത്രി. ഐക്യരാഷ്ട്രസഭയുമായി ചേർന്ന് യോഗയുടെ പുരോഗതിക്കായി പ്രവർത്തിക്കുമെന്നും നരേന്ദ്രമോദി. രാജ്യാന്തര യോഗാദിനത്തിന്റെ ഭാഗമായി കോവിഡ് നിയന്ത്രണം പാലിച്ച് രാജ്യത്ത് വിവിധ പരിപാടികൾ.
യോഗാദിനത്തിന് ആശംസകളുമായി മുഖ്യമന്ത്രി. യോഗയെ മതവും ആത്മീയവുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്ന് പിണറായി വിജയൻ. മതത്തിന്റെ കള്ളിയിൽ ഒതുക്കിയാൽ മഹാഭൂരിപക്ഷത്തിന് യോഗയുടെ പ്രയോജനം നഷ്ടപ്പെടുമെന്നും മുഖ്യമന്ത്രി. ഓരോ ഫയലും ജീവിതം എന്നാവർത്തിച്ച് മുഖ്യമന്ത്രി. ഫയലുകൾ അകാരണമായി താമസിപ്പിച്ചാൽ നടപടി. സ്ഥലം മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും കൃത്യമായ മാനദണ്ഡം പാലിക്കും. അഴിമതിയും കെടികാര്യസ്ഥതയുമുള്ള ന്യൂനപക്ഷം സിവിൽ സർവീസിന്റെ ശോഭ കെടുത്തുകയാണെന്നും മുഖ്യമന്ത്രി. പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതികളുടെ ഭാര്യമാരുടെ നിയമനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം. അഭിമുഖം നടത്തി ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവരാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്ന് ബേബി ബാലകൃഷ്ണൻ. പ്രതികളുടെ ഭാര്യമാരായതിനാൽ അവർക്ക് അയോഗ്യതയില്ല എന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളുടെ ഭാര്യമാർക്ക് വഴിവിട്ട നിയമനം നൽകിയതിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ്. 450 അപേക്ഷകരിൽ CPIMന് താൽപര്യമുള്ളവർക്ക് മാത്രം നിയമനം നടത്തി. ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചെന്നും വി.ഡി. സതീശൻ. ബ്രണ്ണൻ കോളേജ് വിവാദം അവസാനിച്ചെന്ന് CPIM. KS സുധാകരന്റെ പരാമർശങ്ങൾക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞെന്നും അതവിടെ അവസാനിച്ചെന്നും CPIM ആക്ടിംഗ് സെക്രട്ടറി A.വിജയരാഘവൻ. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ പുനരന്വേഷണ സാധ്യത തേടി CPIM. ബ്രണ്ണൻ കോളേജ് ചർച്ചകൾ തള്ളി മുസ്ലിം ലീഗ്. ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അനാരോഗ്യ ചർച്ചകൾ ഒഴിവാക്കണം. ഔദ്യോഗിക വാർത്താ സമ്മേളനങ്ങൾ വിവാദങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമോ എന്ന് മുഖ്യമന്ത്രി ആലോചിക്കണമെന്നും PK കുഞ്ഞാലിക്കുട്ടി. KS സുധാകരനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം. മരമുറിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. KS സുധാകരൻ നേതൃസ്ഥാനത്ത് വന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഹാലിളകിയെന്ന് PC ജോർജ്. വെയർഹൌസ് മാർജിൻ കൂട്ടിയ ബിവറേജ് കോർപ്പറേഷന്റെ നടപടിക്കെതിരെ കൺസ്യൂമർ ഫെഡും. പുതിയ സ്റ്റോക്ക് എടുക്കില്ലെന്ന് സർക്കാരിന് രേഖാമൂലം അറിയിച്ചു. ലാഭത്തിൽ കനത്ത ഇടിവുണ്ടാകുമെന്ന് കൺസ്യൂമർ ഫെഡ് MD മുന്നറിയിപ്പ്. സംസ്ഥാന വ്യാപകമായി ബാറടച്ച് ഉടമകളുടെ പ്രതിഷേധം. പെട്രോളും ഡീസലും GST ഉൾപ്പെടുത്തണമെന്ന ഹർജിയിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി. വിഷയം നയപരമായ കാര്യമെന്ന കേന്ദ്ര സർക്കാർ വാദം അംഗീകരിച്ചു കോടതി. ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കി. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ചക്രസ്തംഭന സമരം. 15 മിനിറ്റ് നിരത്തുകളിൽ വാഹനം നിർത്തിയിട്ട് പ്രതിഷേധിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. പത്തനാപുരത്ത് സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവം NIA ഏറ്റെടുക്കും. കേസിൽ UAPA ചുമത്തും. സ്ഥലത്ത് ആയുധ പരിശീലനം നടന്നതായി പ്രാഥമിക നിഗമനം. കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും അന്വേഷണം നീട്ടും. CK ജാനുവിന് KS സുരേന്ദ്രൻ കോഴ നൽകിയെന്ന കേസ് വയനാട് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. DYSP R. മനോജ്കുമാറിന് അന്വേഷണ ചുമതല. NDA സ്ഥാനാർത്ഥിയാകാൻ ജാനുവിന് സുരേന്ദ്രൻ 10 ലക്ഷം രൂപ നൽകിയെന്ന് വെളിപ്പെടുത്തിയത് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ട്രഷറർ പ്രസീത അഴീക്കോട്. വടക്കൻ കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്ക്. ക്രൈസ്തവ വിഭാഗത്തിലെ പിന്നോക്കാവസ്ഥയിൽ ഒരു വർഷത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് JB കോശി. ക്രൈസ്തവ വിഭാഗത്തിലെ പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തുകയാണ് സമിതിയുടെ ചുമതല. തീരദേശങ്ങളിലും മലയോര മേഖലയിലും സാമ്പത്തികമായി പിന്നോക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കും. ഗാസിയാബാദിൽ വയോധികനെ മർദ്ദിക്കുന്ന വീഡിയോ പ്രചരിച്ച സംഭവത്തിൽ പോലീസ് നോട്ടീസിന് ട്വിറ്റർ ഇന്ത്യ മേധാവിയുടെ മറുപടി. ചോദ്യം ചെയ്യലിനായി നേരിട്ട് ഹാജരാകാനാകില്ല എന്ന് ട്വിറ്റർ ഇന്ത്യ മേധാവി. വീഡിയോ കോൾ വഴി ഹാജരാകാമെന്ന് UP പോലീസിനെ അറിയിച്ചു. കേസെടുത്തിരിക്കുന്നത് മതസ്പർദ്ധ വളർത്തൽ ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി. KSRTC ശമ്പള പരിഷ്കരണത്തിൽ അന്തിമ തീരുമാനം ഉടനെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ജീവനക്കാരുടെ സംഘടനകളുമായി നടത്തിയ മന്ത്രിതല ചർച്ച പൂർത്തിയായി. സ്വകാര്യ ബസ് സർവീസുകളുടെ നിലവിലെ ക്രമീകരണം തുടരും. ഒറ്റ ഇരട്ടയക്ക നമ്പർ ക്രമീകരണമല്ലാതെ മറ്റു മാർഗമില്ല എന്നും മന്ത്രി. സിനിമാ മേഖലയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ചലച്ചിത്ര സംഘടനകളുടെ യോഗം വിളിച്ച് സർക്കാർ. വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ സിനിമാ മന്ത്രി സജി ചെറിയാൻ പങ്കെടുക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഷൂട്ടിംഗ് നടത്താൻ അനുവദിക്കണമെന്നും തിയേറ്ററുകൾ തുറക്കാൻ അനുവദിക്കണമെന്നും സിനിമാ സംഘടനകൾ. ലക്ഷദ്വീപിൽ ലോക്ഡൌൺ ഇളവുകൾ അനുവദിച്ചു. രാത്രി കർഫ്യൂ നടപ്പിലാക്കും. ഹോട്ടലുകളിൽ പാഴ്സൽ മാത്രം അനുവദിക്കും. കടകൾ തുറക്കാമെങ്കിലും 5 പേർക്ക് മാത്രം പ്രവേശനാനുമതി. കർശന നിയന്ത്രണം തുടരുമെന്നും അറിയിപ്പ്. ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിൽ ഐഷ സുൽത്താനയ്ക്ക് വീണ്ടും നോട്ടീസ്. വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്ന് 2.5 കിലോ സ്വർണം പിടികൂടി. മലപ്പുറം മൂർക്കനാട് സ്വദേശി ഷെഫീഖ് അറസ്റ്റിൽ. സ്വർണം ഒളിപ്പിച്ചത് കോഫി മേക്കർ മെഷീനുള്ളിൽ.
മലപ്പുറം കുറ്റിപ്പുറത്തെ രണ്ട് കൊലപാതകങ്ങളും തമ്മിൽ ബന്ധമില്ല എന്ന് ജില്ലാ പോലീസ് മേധാവി. രണ്ടും രണ്ട് കേസുകളായി അന്വേഷിക്കും. നടുവട്ടത്തെ കൊലപാതകത്തിൽ പ്രതി മുഹമ്മദ് ഷാഫി കുറ്റം സമ്മതിച്ചു. സ്വർണം കവരുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് പോലീസ്. മലപ്പുറം കടകശ്ശേരിയിൽ വയോധിക തലക്കടിയേറ്റു മരിച്ച സംഭവത്തിൽ നിർണായക മൊഴി. വയോധികയുടെ വീട്ടിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങിപ്പോകുന്നത് കണ്ടെന്ന് ദൃക്സാക്ഷി മുഹമ്മദ് ബഷീർ 24നോട്. കേസിൽ വിശദമായ പരിശോധന നടത്തുകയാണെന്ന് പോലീസ്. മഹിളാ മോർച്ച ദേശീയ സെക്രട്ടറിയായി പത്മജ മേനോൻ. ഭാരവാഹികളുടെ പട്ടിക പ്രഖ്യാപിച്ച് ജെ പി നദ്ദ. 42 ഭാരവാഹികളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയുണ്ടായ അക്രമങ്ങളിലെ പരാതികൾ അന്വേഷിക്കാൻ ഏഴംഗ സമിതി രൂപീകരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നടപടി. കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം രാജീവ് ജെയിൻ സമിതി അധ്യക്ഷനാകും. AICC ജനറൽ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് സോണിയാഗാന്ധി. വ്യാഴാഴ്ച വീഡിയോ കോൺഫറൻസ് വഴി യോഗം ചേരും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. മഹാരാഷ്ട്രയിൽ 6,270 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറുടെ 94 മരണം. 13,758 പേർക്ക് രോഗമുക്തി. ഡൽഹിയിലെ പ്രതിദിന കോവിഡ് ബാധിതർ 100 താഴെ. 24 മണിക്കൂറുടെ രോഗബാധ സ്ഥിരീകരിച്ചത് 89 പേർക്ക് മാത്രം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 0.16% കുറഞ്ഞു. രേഖപ്പെടുത്തിയത് ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ പ്രതിദിന കോവിഡ് ബാധ. പശ്ചിമബംഗാൾ മുൻ ചീഫ് സെക്രട്ടറി അലബൻ ബന്ദോപാധ്യായയ്ക്ക് വീണ്ടും കത്തയച്ച് കേന്ദ്രം. May 31 ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്ന സംഭവത്തിൽ വിശദീകരണം നൽകണമെന്ന് ആവശ്യം. അച്ചടക്ക നടപടികൾ ആരംഭിക്കുന്നുവെന്ന മുന്നറിയിപ്പും കത്തിൽ. പശ്ചിമബംഗാളിനെ വിഭജിക്കണമെന്ന ആവശ്യവുമായി BJP MP സൌമിത്ര ഖാൻ. പടിഞ്ഞാറൻ ബംഗാളിലെ ജംഗൽ മഹൽ കേന്ദ്രീകരിച്ച് പുതിയ സംസ്ഥാനം വേണമെന്ന് ആവശ്യം. BJPയുടെ നീക്കം. മേഖലയിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടി. ഹൈദരാബാദിൽ 3 കിലോ ഹെറോയിനുമായി ടാൻസാനിയൻ പൌരൻ പിടിയിൽ. കണ്ടെത്തിയത് ട്രോളി ബാഗിനടിയിൽ ഒളിപ്പിച്ച് കടത്തുന്നതിനിടെ. 19.5 കോടി രൂപ വില വരുമെന്ന് അധികൃതർ. ബീഹാറിൽ ആംബുലൻസ് സൗകര്യമില്ലാത്തതിനെ തുടർന്ന് മൃതദേഹം കൊണ്ടുപോയത് ബൈക്കിൽ. സംഭവം തലസ്ഥാന ജില്ലയായ പട്നയിൽ. ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് ലഭിക്കാത്തതിനാലാണ് സംസ്കാരത്തിനായി മൃതദേഹം ബൈക്കിൽ കൊണ്ടുപോയതെന്ന് കുടുംബാംഗം. തെലങ്കാനയിൽ 1,197 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 9 മരണം. 24 മണിക്കൂറിടെ 1,707 പേർക്ക് രോഗമുക്തി. മ്യാൻമറിലെ സൈനിക അട്ടിമറിയെ തുടർന്ന് പലായനം ചെയ്തവരുടെ ഏകദേശ കണക്കുമായി രാജ്യത്തെ ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി. ഇന്ത്യയിലേക്കും തായ്ലൻഡിലേക്കുമായി 10,000-ലധികം പേർ പലായനം ചെയ്തെന്ന് ക്രിസ്റ്റിൻ ഷാനർ. ജനങ്ങൾക്ക് പിന്തുണ നൽകേണ്ട സമയമാണിതെന്നും UN പ്രതിനിധി. അന്താരാഷ്ട്ര യോഗാദിനത്തിൽ വിവാദ പരാമർശവുമായി നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി. യോഗയുടെ ഉത്ഭവം നേപ്പാളിലാണെന്നും ഇന്ത്യയിലല്ലെന്നും അവകാശവാദം. യോഗ ഉത്ഭവിച്ച കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന രാജ്യം നിലവിൽ വന്നിട്ടില്ല എന്നും നേപ്പാൾ പ്രധാനമന്ത്രി. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിക്ക് വിഷബാധയേറ്റ വിഷയത്തിൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ അമേരിക്ക. റഷ്യ സ്വന്തം ജനങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് വിമർശനം. തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് റഷ്യൻ വക്താവ് മരിയ സാക്കറോവ. ബുർക്കിനഫോസോയിലെ അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിച്ച ആഞ്ചലിന ജോളി. സന്ദർശനം തീവ്രവാദികളുടെ ആക്രമണത്തെ തുടർന്ന് പലായനം ചെയ്തവർക്കിടയിൽ. UNHCRന്റെ അംബാസിഡറാണ് ഹോളിവുഡ് താരമായ ആഞ്ചലിന ജോളി. ടോക്കിയോ ഒളിമ്പിക്സ് വേദിയിൽ പ്രദർശിപ്പിക്കാവുന്ന കാണികളുടെ എണ്ണത്തിൽ തീരുമാനമായി. പകുതി സീറ്റുകളിൽ മാത്രം കാണികളെ പ്രവേശിപ്പിക്കും. 10,000 കാണികൾക്ക് അവസരം ലഭിക്കുമെന്ന് ടോക്കിയോ ഒളിമ്പിക്സ് ഓർഗനൈസിംഗ് കമ്മിറ്റി. ഇറാനിലെ ബുഷ്കർ ആണവ നിലയത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. സാങ്കേതിക തകരാറെന്ന് വിശദീകരിച്ച് അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ. ദിവസങ്ങൾക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്നും വെബ്സൈറ്റിൽ വിശദീകരണം. സ്പോർട്സ് വാർത്തകൾ. കോപ്പ അമേരിക്കയിൽ ആദ്യ ജയവുമായി പെറു. കൊളംബിയയെ പരാജയപ്പെടുത്തിയത് 1-2 ഗോളുകൾക്ക്. മറ്റൊരു മത്സരത്തിൽ ഇക്വഡോറിനെ വെനസ്വേല സമനിലയിൽ തളച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. യൂറോകപ്പിൽ ഇറ്റലിയും വെയിൽസും പ്രീ ക്വാർട്ടറിൽ. ഇറ്റലിയോട് തോറ്റെങ്കിലും ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാരായി. വെയിൽസ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചത് 4 പോയിന്റുമായി. വെയിൽസിനെ ഇറ്റലി തോൽപ്പിച്ചത് ഏകപക്ഷീയമായ 1 ഗോളിന്. മറ്റിയോ പെസീനയാണ് ഇറ്റലിയുടെ സ്കോറർ. യൂറോകപ്പിൽ തുർക്കിക്കെതിരെ സ്വിറ്റ്സർലാൻഡിന് ജയം. തുർക്കിയെ പരാജയപ്പെടുത്തിയത് 1-3 ഗോളുകൾക്ക്. സ്വിറ്റ്സർലാൻഡിനായി ഇരട്ട ഗോൾ നേടി ഷെർദാൻ ഷക്കീരി. ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടി ഇന്ത്യൻ ഷോട്ട്പുട്ട് താരം തേജീന്ദർ പാൽ സിംഗ്. കരിയറിലെ ഏറ്റവും മികച്ച ദൂരമായി 21.49 മീറ്റർ പിന്നിട്ടാണ് നേട്ടം സ്വന്തമാക്കിയത്.
കോപ്പ അമേരിക്കയിൽ രണ്ടാം ജയം തേടി അർജന്റീന നാളെ ഇറങ്ങും. ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ പരഗ്വായുമായി ഏറ്റുമുട്ടും. നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ ഉറുഗ്വായ് ചിലെയെ നേരിടും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ നാലാം ദിവസവും മഴ മൂലം ഉപേക്ഷിച്ചു. കനത്ത മഴയെ തുടർന്ന് ഒരു പന്തുപോലും എറിയാൻ കഴിഞ്ഞില്ല. ബുധനാഴ്ച റിസർവ് ദിനമായി ഉപയോഗിക്കും. സാങ്കേതിക സർവകലാശാല ബിടെക് ഏഴാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകളുടെ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലം സർവകലാശാല വെബ്സൈറ്റിലും വിദ്യാർത്ഥികളുടെയും കോളേജുകളുടെയും ലോഗിനിലും ലഭ്യമാകും. ഓൺലൈൻ സൗഹൃദ സായാഹ്നം സംഘടിപ്പിച്ച് തിരുവനന്തപുരം ധനുവച്ചപുരം BTMNSS കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ധനുസ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 93 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ധനുസ്. തിരുവനന്തപുരം ആരിനാട് ഗ്രാമപഞ്ചായത്തിൽ മീനാങ്കിൽ അനുഗ്രഹ ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകളും വളർത്തുമൃഗങ്ങളെയും വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം അരുവിക്കര MLA അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ നിർവഹിച്ചു. ആലപ്പുഴ തലവടിയിൽ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. 10 വാർഡിലെ മേരിക്കുട്ടി ഗീവർഗീസിന്റെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിനിടെയാണ് അപകടം. തിരുവല്ലയിൽ കോവിഡ് ബാധിതനുമായി പോയ ആംബുലൻസ് നിയന്ത്രണം വിട്ട് അപകടം. നിർത്തിയിട്ടിരുന്ന 2 വാഹനങ്ങളിൽ ഇടിച്ചു. ആളപായമില്ല. 180 കുടുംബങ്ങൾക്ക് പച്ചക്കറി അടക്കമുള്ള ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്ത് ചേരിക്കൽ 3-സ്റ്റാർ ക്ലബ്. നെഹ്റു യുവകേന്ദ്ര ജില്ലാ കോർഡിനേറ്റർ സന്ദീപ് കൃഷ്ണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ജ്വല്ലറിയിൽ കവർച്ച. 4 പവൻ സ്വർണവും 2 കിലോ വെള്ളിയും മോഷണം പോയി. കാഞ്ഞിരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. കോവിഡ് വാക്സിൻ വിതരണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് BJP രാമപുരം പഞ്ചായത്ത് ജനപ്രതിനിധികൾ CHC മെഡിക്കൽ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. വാക്സിൻ ഇഷ്ടക്കാർക്ക് മാത്രമായി നൽകുന്നുവെന്നാണ് BJPയുടെ ആരോപണം. BJP സംസ്ഥാന സമിതി അംഗം എൻ ഹരി ധർണ ഉദ്ഘാടനം ചെയ്തു. അഖില മലങ്കര സൺഡേ സ്കൂൾ അസോസിയേഷൻ കേന്ദ്ര ട്രഷറായി CK ജേക്കബ് കൊച്ചേരിയിൽ നരിയമ്പാറയെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് നടന്നത് വീഡിയോ കോൺഫറൻസിലൂടെ. നരിയമ്പാറ സെന്റ് മേരീസ് പള്ളി ഇടവകാംഗമാണ് CK ജേക്കബ്. കോവിഡ് മുക്തരായവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പാലാ ആയുർവേദ ആശുപത്രിയിൽ പോസ്റ്റ് കോവിഡ് വാർഡ് തുറന്നു. ഉദ്ഘാടനം മാണി സി കാപ്പൻ MLA നിർവഹിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോവിഡ് മുക്തർക്കായി ഓൺലൈൻ യോഗാ പരിശീലനവും നടത്തി. ഇടുക്കി ജില്ലയിൽ 430 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 11.56 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 435 പേർക്ക് രോഗമുക്തി. ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധിച്ച് ട്രാൻസ്ജെൻഡേഴ്സും ഡെമോക്രാറ്റിക് ട്രാൻസ്ജെൻഡർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് പ്രതിഷേധ ധർണ നടത്തി. എറണാകുളം ജില്ലയിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വാർത്താവായന മത്സരം സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, MT വാസുദേവൻ നായർ, 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു. പറവൂർ താലൂക്കിലെ നിർധനരായ 7 വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകൾ നൽകി. SNM കോളേജിലെ 94-96 പ്രീ ഡിഗ്രി ബാച്ച് സ്റ്റുഡൻസ് കൂട്ടായ്മ. വിതരണോദ്ഘാടനം സിനിമാ താരവും SNM കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ വിനോദ് കെടാമംഗലം നിർവഹിച്ചു. ബിബിൻ സി ബോസ്, അരുൺ പീറ്റർ, പത്മകുമാർ, ശ്രീജ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക സംഗീത ദിനത്തിൽ സംഗീതാൽബം പുറത്തിറക്കി ഫോർട്ട് കൊച്ചി ഫാത്തിമ ഗേൾസ് ഹൈസ്കൂൾ. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പാടി അവതരിപ്പിച്ച ആൽബം സ്കൂളിൽ പോകാൻ കഴിയാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കുന്നതായി സ്കൂൾ അധികൃതർ. ഗുരുവായൂർ നഗരസഭ 26 വാർഡിലെ നിർധനരായ 7 കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങി നൽകി CPI. CPI ഇരിങ്ങപുറം വെസ്റ്റ് ബ്രാഞ്ചിന്റെയും AIYF ഇരിങ്ങപുറം വെസ്റ്റ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ നൽകിയ മൊബൈൽ വാർഡ് കൌൺസിലർ സുബിത സുധീറിന് കൈമാറി. കോവിഡ് മൂലം പ്രതിസന്ധിയിലായ ക്ഷീരകർഷകർക്ക് കൈത്താങ്ങായി ക്ഷീരവികസന വകുപ്പ് സൗജന്യ കാലിത്തീറ്റയും ധനസഹായവും വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നിയമസഭാ സ്പീക്കർ MP രാജേഷ് നിർവഹിച്ചു. മരുതറോഡ് ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ MBBS യോഗ്യതയുള്ള ഡോക്ടർമാരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. താൽപ്പര്യമുള്ളവർ June 24 പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ട് ഹാജരാകണം. പറമ്പിക്കുളത്തെ പട്ടികവർഗ കോളനികളായ തേക്കടി അല്ലിമുപ്പൻ കോളനി, 30 ഏക്കർ കോളനി എന്നിവിടങ്ങൾ സന്ദർശിച്ച് ജില്ലാ കളക്ടർ മൃണ്മയി ജോഷി പ്രദേശവാസികളുടെ ആവശ്യങ്ങളും പരാതികളും വിലയിരുത്തി. പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണുമെന്ന് കളക്ടർ. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് ഇതര ചികിത്സ തുടങ്ങണമെന്നാവശ്യപ്പെട്ട് ആശുപത്രിക്ക് മുമ്പിൽ ശയനപ്രദക്ഷിണം നടത്തി കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി മണ്ഡലം കമ്മിറ്റി. മണ്ഡലം പ്രസിഡന്റ് അക്ബർ മീനായി, മനോജ് പൂവഞ്ചേരി എന്നിവരാണ് ശയനപ്രദക്ഷിണം നടത്തിയത്.
കോഴിക്കോട് ജില്ലയിലെ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ അന്തർദേശീയ യോഗാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഓൺലൈനായി സംഘടിപ്പിച്ച പരിപാടിയിൽ കുട്ടികളുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ലോക്ഡൌൺ നിയന്ത്രണം ലംഘിച്ച് വിനോദസഞ്ചാരത്തിനെത്തിയ യുവാക്കളുടെ ബൈക്കുകൾ പോലീസ് പിടികൂടി. കട്ടിപ്പാറ അമരാട് മലയിൽ നിന്ന് 18 ബൈക്കുകളാണ് താമരശ്ശേരി പോലീസ് പിടികൂടിയത്. പോലീസിനെ കണ്ടതോടെ യുവാക്കൾ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള SFI പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. പയ്യാനക്കലിൽ SFI സൗത്ത് ഏരിയാതല ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സിനാൻ ഉമ്മർ, ഏരിയ സെക്രട്ടറി മിഥുൻ എന്നിവർ പങ്കെടുത്തു. വയനാട് ലക്കിടിയിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുന്നത് ഒറ്റവരിയിലൂടെ മാത്രം. മഴ കനത്താൽ കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ. കണ്ണൂർ ജില്ലയിൽ 434 പേർക്ക് കൂടി കോവിഡ്. 416 പേർക്ക് രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.96%. കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി. പിടികൂടിയത് 75 ലക്ഷം വില മതിക്കുന്ന 1514 ഗ്രാം സ്വർണം. ദുബായിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശി ഷംനാസ് എയർ ഇന്റലിജൻസിന്റെ പിടി. കാസർഗോഡ് ജില്ലയിൽ 319 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 396 പേർക്ക് രോഗമുക്തി. ചികിത്സയിലുള്ളത് 3415 പേർ. കാസർഗോഡ് ചെങ്കള നെല്ലിക്കട്ടയിൽ ഭക്ഷ്യക്കിറ്റ് വിതരണവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കിറ്റ് വിതരണം ആഴ്ചയിൽ 2 തവണ. 50 ഓളം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകും. വിജയ് ചിത്രം ബീസ്റ്റിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ചിത്രം സൺ പിക്ചേഴ്സ് ആണ് നിർമ്മിക്കുന്നത്. പൃഥ്വിരാജ് നായകനായെത്തുന്ന ത്രില്ലർ ചിത്രം കോൾഡ് കേസിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. പോലീസ് ഉദ്യോഗസ്ഥനായാണ് പൃഥ്വിരാജ് എത്തുന്നത്. അതിഥി ബാലൻ നായികയായി എത്തുന്നു. ജയരാജ് സംവിധാനം ചെയ്ത ബാക്ക് പാക്കേഴ്സ് എന്ന ചിത്രം 1 രൂപയ്ക്ക് കാണാൻ അവസരം. കാളിദാസ് ജയറാം നായകനാകുന്ന ചിത്രം OTT പ്ലാറ്റ്ഫോമായ റൂട്ട്സിൽ ലഭ്യമാകും. കാർത്തിക നായരാണ് നായിക. തമിഴ്നാട്ടിൽ കോഴിഫാമുകളിൽ കോഴികളിൽ പ്രത്യേക രോഗം കണ്ടെത്തിയെന്ന് വ്യാജ പ്രചാരണം. ചിക്കനിൽ നിന്ന് രോഗം മനുഷ്യരിലേക്കും പകരുമെന്ന് പ്രചാരണം. യഥാർത്ഥത്തിൽ ചിക്കൻ ബോക്സ് ബാധിച്ച രോഗിയുടെ ചിത്രം എഡിറ്റ് ചെയ്താണ് തെറ്റായ പ്രചാരണം നടത്തുന്നത്. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് വിമാനയാത്ര നിഷേധിച്ചുവെന്ന് വ്യാജ സന്ദേശം. വാക്സിൻ സ്വീകരിച്ചവരിൽ രക്തം കട്ടപിടിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയെ തുടർന്നാണ് നടപടിയെന്ന് പ്രചാരണം. വാർത്ത നിഷേധിച്ച് അന്താരാഷ്ട്ര വിമാന കമ്പനികളും ലോകാരോഗ്യ സംഘടനയും. നാളെ അറിയാം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോവിഡ് അവലോകന യോഗം നാളെ. കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചേക്കും. ആരാധനാലയങ്ങൾ തുറക്കുന്നതിൽ നാളെ തീരുമാനമുണ്ടാകാൻ സാധ്യത. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാളെ ഡൽഹിയിൽ. ഉച്ചയ്ക്ക് 12 മണിക്ക് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. കൊല്ലത്ത് യുവതിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ വനിതാ കമ്മീഷന്റെ തെളിവെടുപ്പ് നാളെ. മരിച്ച വിസ്മയയുടെ വീട്ടിലെത്തി കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ തെളിവെടുക്കും. സംഭവത്തിൽ സുമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത കമ്മീഷൻ SPയോട് പോലീസ് റിപ്പോർട്ട് അടിയന്തരമായി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. BJPക്കെതിരെ മിഷൻ 2024 ലക്ഷ്യം വെച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ നിർണായക യോഗം നാളെ. ഡൽഹിയിൽ വൈകിട്ട് 4 മണിക്ക് NCP നേതാവ് ശരത് പവാറിന്റെ വസതിയിൽ യോഗം നടക്കും. വയനാട് വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ കൊച്ചി പ്രത്യേക NIA കോടതി മുമ്പാകെ വിചാരണ നാളെ ആരംഭിക്കും. മാവോയിസ്റ്റ് നേതാക്കളായ രൂപേഷ്, അനൂപ്, മാത്യു, ബാബു, ഇബ്രാഹിം, കന്യ എന്നിവരാണ് വിചാരണ നേരിടുന്നത്. 2014 ഏപ്രിലിൽ സിവിൽ പോലീസ് ഓഫീസർ AB പ്രമോദിന്റെ വീട്ടിൽ അതിക്രമിച്ചുകയറി ഭീഷണിപ്പെടുത്തിയ ശേഷം ബൈക്ക് കത്തിച്ചതായാണ് പ്രോസിക്യൂഷൻ കേസ്.